അങ്ങനെ മനസ്സ് എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ഭാഗ്യവശാൽ അന്ന് എന്നും അറിയപ്പെടുന്ന ക്രൈസ്തവ മേഖലയിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ ഗായകരായിരിക്കുന്ന മാർക്കോസ് കൃഷ്ണൻ, വലിയ ചേച്ചി, മധുബാലകൃഷ്ണൻ, അവരെല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായ ഒരു ക്രിസ്ത്യൻ ആൽബം അന്ന് പുറത്തിറങ്ങി. അപ്പൊ ഈ പറഞ്ഞു വന്നത്, കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രണയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അല്ല, ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കൊച്ചു കൊച്ചു നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം പിന്നെ അതങ്ങ് മാറി വഴിമാറിപ്പോയി. പിന്നെ അതുകൊണ്ട് അവളെയല്ല ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കല്യാണം കഴിച്ച ഭാര്യയ്ക്കും ഈ പ്രണയത്തെ കുറിച്ച് അറിയാം. പിന്നെ എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ അതും ഈ പ്രണയിച്ചു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് സക്സസ് ആണെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ, പിന്നെ എനിക്ക് രണ്ട് മക്കൾ, അങ്ങനെ ഞാൻ ജീവിച്ചു പോവുകയാണ്. ഓക്കെ. പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം, ഈ പാട്ടുകൾ ഉണ്ടാകുന്നത് പലപ്പോഴും പ്രണയത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും വേദനകളുടെ അനുഭവങ്ങളിലൂടെയും ഞാൻ എനിക്ക് പാട്ടുകൾ ഉണ്ടാകാൻ ഇടവന്നിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന കാര്യം, പിന്നെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമാകാരൻ, സംസ്ഥാന അവാർഡിന് സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ച ഏറ്റവും നല്ല ഗായകമുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിക്കപ്പെട്ട ഗാനം ഞാൻ എഴുതിയിരുന്ന പകർന്ന പാട്ടാണ്. അത് മണൽ ചിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിലിമിലേക്ക് വേണ്ടി ചെയ്തതാണ്. അതൊരു പ്രണയത്തിൻ്റെ വേദനയാണ് ആ പാട്ട് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമാണ്. ആ പ്രണയത്തിൻ്റെ വേദനയാണ് അത്. പിന്നീട് സിനിമയിൽ വന്നപ്പോൾ മറ്റൊരു സിറ്റുവേഷനായിട്ടത് മാറുവാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം, നമ്മുടെ എൻ്റെ ഞാനൊരു പാട്ടുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ എഴുത്തുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആളായതുകൊണ്ടോ പലപ്പോഴും അനുഭവങ്ങളിലൂടെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് സുചിത്ര എന്നാണ്. എൻ്റെ എനിക്കൊരു മകനും മകളും ഉണ്ട്, അശ്വന്തും അശ്വനിയും, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ മക്കളും പാട്ടുപാടും പ്രകാരമായിട്ട് ബന്ധമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ പറഞ്ഞത്, പ്രണയവും ഒരു വശം, പിന്നെ എൻ്റെ ഫാദർ നല്ലവണ്ണം മദ്യപിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്തെങ്കിലും കാരണങ്ങൾ നമ്മളെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്ക് ഒരു കാരണമായി. അപ്പോൾ ഞാൻ നിന്നിരുന്ന മേഖല എന്ന് പറയുന്നൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷെ അതിന് തിരിഞ്ഞ് പിന്നെ ചില സാഹചര്യങ്ങൾ എന്നെ ഒരു ക്രൈസ്തവ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. മാനസികമായ ഒത്തിരി സംഘർഷതകളൊക്കെ നമുക്ക് അല്പം സമാധാനം കിട്ടുക എന്നുള്ള അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥനയിലൂടെ കൊണ്ടുപോകാം എന്നുള്ളതും അതൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടിട്ടു. എങ്കിലും പിന്നെ എന്തായാലും ഞാനൊരു ക്രൈസ്തവ മേഖലയിലേക്ക് തിരിഞ്ഞു. എന്നാൽ അതുവഴി ഞാനൊരു ക്രിസ്തീയ സംഗീത സംവിധായകനാകാനുള്ള ഒരു അവസരം കർത്താവ് എനിക്ക് തന്നു. ഞാനങ്ങനെ ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ എഴുതുകയും ട്യൂട്ട് ചെയ്യുകയും കേരളക്കരയിൽ നിന്നുള്ളതല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വിദേശ രാജ്യങ്ങളിലും പിന്നെ എൻ്റെ പേര് അറിയാം, എൻ്റെ പാട്ടുകൾ ആൾക്കാർ കേൾക്കുകയും പിന്നെ ക്ഷണിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മുഖാന്തരം ഞാൻ ഒരു പ്രാവശ്യം വിദേശ രാജ്യത്ത് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ സാഹചര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഈശ്വര വിശ്വാസി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ മാത്രമല്ല, എനിക്ക് ഒരു സിനിമയിൽ ഒരു പാട്ട് എഴുതുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ടുകാരനാകണമെന്നൊരു ആഗ്രഹമായിരുന്നു. അതും എനിക്ക് സഫലമായിട്ടുണ്ട്. ഞാനൊരു 3 ചിത്രങ്ങളോളം ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് മണൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്തപ്പോഴാണ് അത് സംസ്ഥാന പാട്ട് ഗായകൻ ലഭിക്കാനാണ് വന്നത്. രണ്ടാമത് ഒരാഴ്ച എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ ഹൃദ്യം എന്ന് പറയുന്നൊരു സിനിമ, അങ്ങനെ 2-3 ചിത്രങ്ങൾ അവസരങ്ങളുണ്ടായി. ഇനിയും സിനിമകൾ ഇപ്പോൾ നടന്ന് 1-2 വർക്കുകൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ അത്തരം പാട്ടുകൾ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒത്തിരി പാട്ടുകാരെ എനിക്ക് പാടിക്കാനുള്ള അവസരം, എൻ്റെ ഗാനങ്ങൾ ആലപിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല കഴിവുറ്റ പാട്ടുകാരെ എൻ്റെ ഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യം, പാടിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ ഞാൻ ഗായകരെ പാടിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള അവസരം എനിക്ക് ദൈവം തന്നു. അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ 2 പാട്ടുകൾ വിജയ് യേശുദാസ് പാടി. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ ദാസേട്ടനെ കൊണ്ട്
ഒത്തിരി പാട്ടുകൾ പാടിക്കണമെന്നുള്ള ആഗ്രഹം ഞാനതിനു വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടുകളുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ടുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നിലവാരത്തിൽ ഇവിടെ നിൽക്കുന്ന സിനിമാ മേഖലയിലും അതുപോലെ ഭക്തിഗാന മേഖലയിലും അതുപോലെ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ ഒത്തിരി ഗായകർ, മധു ബാലകൃഷ്ണൻ, ജയചന്ദ്രൻ സാറ്, പിന്നെ നമ്മുടെ സുജാത ചേച്ചി, ഇവരൊക്കെ എൻ്റെ വോയിസ് കേട്ട് എനിക്ക് വേണ്ടി പാടിയ വർക്കുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ക്രിസ്തീയ മേഖലയിലോട്ട് കടന്നു വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ എവിടെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ ഈ മണ്ഡലത്തിലോട്ട് വന്നപ്പോഴേക്കാണ്, അതുപോലെ ഞാൻ പാട്ടുകാരൻ മാത്രമായിരുന്നു, പാട്ട് എഴുതുന്ന ഒരാളായിരുന്നില്ല, അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല, പാടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജനിച്ച ഒരാളായിരുന്നു ചിന്തിച്ചത്. പക്ഷേ എന്നാൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആദ്യമായി ചില വരികൾ എൻ്റെ നാവിൽ വന്നു, അത് ഞാൻ കുത്തിക്കുറിച്ചിട്ടു. കുറച്ചു കാലം ഈ പാട്ടുകളൊക്കെ ഒരു കുറേ പാട്ടുകളായി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഈ പാട്ടുകളൊക്കെ ഒന്ന് പുറത്തിറങ്ങണം. എല്ലാവരും ആഗ്രഹിക്കും, എല്ലാ സംഗീത സംവിധായകന്മാർ ആഗ്രഹിക്കുന്ന പോലെ യേശുദാസിനെ ഈ പാട്ടുകൾ പാടിക്കണമെന്നുള്ള ആഗ്രഹം വെച്ച് അങ്ങനെയുള്ള നല്ല കുറേ പാട്ടുകൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരം ഞാൻ ആദ്യമായിട്ട് മനസ്സേ എന്ന് പറയുന്ന ഒരു സി ഡി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പോൾ അന്ന് സി ഡിയുടെ തുടക്ക സമയമാണ്. സി ഡി അങ്ങനെ കഴിവുള്ളവർ മാത്രമാണ് സി ഡി പുറത്തിറക്കുന്നത്, അല്ലെങ്കിൽ കാസറ്റായിരുന്നു, ആഡിയോ കാസറ്റായിരുന്നു. പിന്നെ അങ്ങനെ മനസ്സേ എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ഭാഗ്യവശാൽ അന്ന് എന്നും അറിയപ്പെടുന്ന ക്രൈസ്തവ മേഖലയിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ ഗായകരായിരിക്കുന്ന മാർക്കോസ് കൃഷ്ണൻ, വലിയ ചേച്ചി, മധു ബാലകൃഷ്ണൻ, അവരെല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായൊരു ക്രിസ്ത്യൻ ആൽബം അന്ന് പുറത്തിറക്കി. അതിനുശേഷം എന്താനന്ദം എന്ന് പറയുന്നൊരു സി ഡി ഞങ്ങളൊരു ഒരു ടീമുകാർ ചേർത്ത് ഞാൻ അത് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ അതിലൂടെ തന്നെ പിന്നീട് എൻ്റെ ഈ പാട്ടുകളെ കേട്ടിട്ട് പാട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് എൻ്റെ അടുത്ത് കടന്നു വരാനുണ്ടായിരുന്നു. അതിലൂടെ പിന്നെ അറിയപ്പെടുന്ന മനോഹരമായ ക്രൈസ്തവ മേഖലയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്തു. ആ കൂട്ടത്തിൽ പിന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിൻ്റെ എമ്പാടും ക്രൈസ്തവ മേഖലയിൽ സുപരിചിതമായിരിക്കുന്ന സിയോൺ ക്ലാസിക്കൽ എന്ന് പറയുന്നൊരു പിന്നെ ക്രിസ്ത്യൻ ഒരു ടീമുണ്ട്. അതായത് യൂട്യൂബ് ചാനൽ ജിനോ കുന്നപ്പുറത്ത് എന്ന് പറയുന്ന എൻ്റെ പ്രിയമുള്ള ഒരു സഹോദരൻ നടക്കുന്നു കുറച്ച് പാട്ടുകളുടെ ആൽബത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. അതിൽ ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു പോകാനുള്ള അവസരമുണ്ട്. അതും കാരണം എന്ന് പറയുന്നത് അതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കുന്ന എൻ്റെ പിന്നെ അനിയൻ അനൂപ് കോവളം, അതായത് നമ്മുടെ സ്റ്റാർ സിംഗേഴ്സിൽ കീബോർഡ് വായിക്കുന്ന അനൂപ്, അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ഇൻറ്റിമേറ്റ്, അത്രയും ആഴമയും പരിചയവും ബന്ധമുള്ള ഒരു സഹോദരനാണ്. കാരണം ആദ്യ സമയത്ത് ഈ ക്രിസ്തീയ മേഖലയിൽ ഞാൻ പാടാൻ ഇറങ്ങുമ്പോൾ എനിക്ക് കീബോർഡ് വായിക്കാൻ അന്ന് പുള്ളിക്കാരൻ പരിചയമായിരുന്നു. ആ ഒരു ബന്ധത്തിലാണ് ആദ്യത്തെ സി ഡി മനസ്സേ അനൂപാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. തുടർന്നുള്ള പല വർക്കുകളും അദ്ദേഹം ചേർത്ത് അദ്ദേഹം വഴി ഈ ദിനോക്കുന്നപ്പുറത്തിന് പരിചയപ്പെടുകയും അപ്പം തന്നെ ഒത്തിരി ഒത്തിരി പാട്ടുകാരെ വീണ്ടും പാടിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഒരു പാട്ട്, അതായത് ഒരു പാട്ടല്ല രണ്ട് പാട്ടുകൾ വിജയ് യേശുദാസ് ഇതോട് ആലോചിച്ചു. വളരെ യൂട്യൂബിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ രണ്ട് മൂന്ന് പാട്ടുകൾ, ഒരു അറബി ടച്ചപ്പില് മുന്തിരിച്ചാറിൻ മാധുര്യത്തെക്കാളും അങ്ങനെ ഒരു പാട്ട്, തിരുപാദത്തിൽ എരിയാമെന്നാഥ, അങ്ങനെ ഒരു പാട്ട്, അങ്ങനെ കുറച്ച് പാട്ട്. നിങ്ങളെ യൂട്യൂബിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയ പവിത്രൻ രാമചൻ പവിത്രൻ ഇതിനകത്തും പുറത്ത് ആ ടീമിൻ്റെ പാട്ട് ചോദിച്ച ഒരു പക്ഷെ നോക്കിയാൽ അതിനകത്ത് ആ പാട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, അതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഓരോ സന്ദർഭങ്ങളും വഴിത്തിരിവുകളും ചെയ്തിരുന്നു. എപ്പോഴും പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല പിന്നെ ദൂരെയുള്ള കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള അനേകം എൻ്റെ സി ഡി എൻ്റെ ഗാനത്തിന് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഗീത കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാടുന്നതിനൊപ്പം തന്നെ മിമിക്രി ചെയ്യുമെന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളൊക്കെ നമ്മളിങ്ങനെ ഗാനമേളയായിട്ടും മിമിക്രിയായിട്ടും ഭക്തിഗാനമേള ഭക്തിഗാനമേളയായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആണ് ഞാൻ ഈ ക്രിസ്ത്യൻ ഫീൽഡിലോട്ട് തിരിയുന്നത്. തിരിഞ്ഞ ശേഷം കുറെ കാലം മറ്റ് പ്രോഗ്രാമുകളൊന്നും ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, കാരണം മറ്റ് ഗാനങ്ങളെ പരിപാടികളൊക്കെ നടത്തി. പിന്നെ ആ സമയത്താണ് ഞാൻ വിവാഹിതനാകുന്നത്. വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ കുടുംബമൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും സാമ്പത്തികമായ പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു കുടുംബത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പല വഴികളും സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ ഒരു എന്നെ ഒരു മിമിക്രി ട്രൂപ്പിലേക്ക് ഒന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ വിവാഹം കഴിയുന്ന സമയത്ത് ആണ് ഞാൻ കൂടുതൽ സജീവമായിട്ട് മറ്റു പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. അതായത് ക്രിസ്തീയ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധ്യതകളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പിന്നെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നതുകൊണ്ട് ഞാൻ മിമിക്രി ട്രൂപ്പുകളിലൂടെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻ പ്രോഗ്രാമുകളൊക്കെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ലഭിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ കഴിവുകളൊക്കെ നോക്കിയിട്ട് എന്നെ ഒരു ട്രൂപ്പ് വന്ന് വിളിക്കുകയും അങ്ങനെ ആ ട്രൂപ്പിലേക്ക് ഞാൻ പങ്കെടുക്കുകയും പിന്നെ അവിടെ വെച്ചാണ് വളരെ പിന്നെ സിനിമയിൽ സജീവമായിരിക്കുന്ന ഭരതപാട്ട് വാങ്ങിച്ച നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ രഞ്ജിത് ചെങ്ങമനാട്, അതുപോലെ തന്നെ കൊല്ല സുധി, മങ്ങാട് ശ്യാം, ഇവിടെ എൻ്റെ അടുത്ത സ്നേഹിതന്മാർ പലരും അതിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും നമ്മുടെ വർക്കുകളിൽ പലപ്പോഴും ഒരുമിച്ചൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു, വർക്കുകളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ തുടർന്ന് ആ കൂട്ടത്തിലാണ് സിനിമയും ഞാൻ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം, അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഈ കോളേജ് പഠിച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞ സമയം തന്നെയാണ്, കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ആ സമയത്ത് പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് സ്നേഹിതന്മാർ ചേർന്നൊരു ആൽബം ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ആൽബം ചെയ്യാനായിട്ട് റെഡിയായി, എല്ലാവരും തയ്യാറായി പാടാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അന്ന് ആ പാട്ടുകാരനായതുകൊണ്ട് എന്നെ കൊണ്ട് തന്നെ ആ പാട്ട് ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവിടെ ഞാൻ ആ പാട്ട് ട്രാക്ക് പാടിയിട്ടു. ട്രാക്ക് പാടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഓർക്കസ്ട്രയിൽ അപ്പോഴും ഞാൻ അവിടെ മൈക്കിലൂടെ പിന്നെ മിക്സറൊക്കെ വെച്ച് അതിനെ പാടിച്ചിരുന്നു. അപ്പോൾ എന്നോട് എഴുതിയ ആളിനോട് പറഞ്ഞിങ്ങനെയാണ് പവിത്രൻ ഇത് പുറത്തിറങ്ങും, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിപ്പോ അത് ഒരു പക്ഷേ സിനിമയിൽ അത് വരുമെങ്കിൽ അത് പവിത്രൻ പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായി സിനിമയിൽ പാടാൻ ഒരു അവസരം വരാൻ പോവുകയാണ്. ഞാനും വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം രാവിലെ ഒരു പാട്ടിൻ്റെ ഹമ്മിങ് കേൾക്കുന്നു. എനിക്ക് നല്ല സുപരിചിതമായ ഹമ്മിങ്ങാണ്. ഞാൻ ഒന്നുകൂടെ ചെവി കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പാടി വെച്ച പാട്ടാണല്ലോ, എൻ്റെ ഏറെക്കുറെ ശബ്ദം പോലെ തോന്നുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പാട്ടിൻ്റെ വർക്കുകൾ നടക്കുമെന്ന് അറിഞ്ഞു, ആരോ ട്രാക്ക് പാടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആളാരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ചേട്ടാ എന്താണ് ചേട്ടാ എന്നെ അതിനകത്ത് പാടാൻ വിളിക്കാത്ത പുള്ളി പറഞ്ഞു. കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള പാടം ട്രാക്ക് വാരിയോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഉഴപ്പി ഒരു വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. കാരണം നമുക്ക് നല്ലൊരു ടാലൻറ്റ് ഉണ്ട്, നമുക്കുള്ള കഴിവില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി അന്ന് സംസാരിച്ചത്. പിന്നെ അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. അങ്ങനെ ഒരു ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പാടി വെച്ചു അതേ സ്റ്റൈലിൽ ഈ പാട്ട് ഞാൻ കേട്ടു. വളരെ പ്രസിദ്ധനായിരിക്കുന്ന നമ്മുടെ സുദീപ് കുമാറാണ് ആ ഗാനം അന്ന് അത് ആലപിച്ചത്. ഞങ്ങളുടെ മുന്നിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സന്തോഷമാണ്. പിന്നെയും എൻ്റെ വർക്കുകളിലൊക്കെ അദ്ദേഹം പാടുകയും ഞങ്ങളിപ്പോഴും സഹോദരങ്ങളെ പോലെ സഹകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരിക്കൽ ഒരു ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് ചോദിച്ചു താങ്കൾ എന്താ പാടാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കന്ന് തൊണ്ട വയ്യായിരുന്നു, എനിക്കന്ന് പാടാൻ പറ്റുന്ന അന്തരീക്ഷമായിരുന്നില്ല, ഡേറ്റെല്ലാം മിക്സായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ തടയപ്പെട്ടിരുന്നാലും അതിൻ്റെ സമയമാകുമ്പോൾ നമ്മളെ അത് പുറത്ത് വരും. എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠമാണ്. നമ്മൾ ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നാലും ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയിരുന്നാലും നമുക്കൊരു അവസരം വരുമെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് നമ്മൾ പുറത്തു വരും എന്നുള്ളതൊരു ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതല്ല എൻ്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. അതിൽ നല്ല നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന പല കാര്യങ്ങളുണ്ടാവാം, തള്ളിക്കളയാവുന്ന പല കാര്യങ്ങളുണ്ടാവാം. എങ്കിലും എനിക്ക് നിങ്ങൾ പിന്നെ ഇന്നുള്ള തലമുറയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇപ്പോൾ വളരാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പിന്നെ അഹങ്കരിക്കാവുന്ന ഒരു രീതിയിലാകരുത്. നമ്മളെപ്പോഴും പിന്നെ നമുക്ക് ഈ ദൈവം തന്നതാണെന്നുള്ളൊരു മനസ്സോടെ താഴ്മയോടുകൂടി
നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഈ അവസരം കൊടുക്കുന്നവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തു പിന്നെ അല്ലെങ്കിൽ നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയെ വളർത്തേണ്ടവർ അതിനെ വേറെ മുറിച്ചുകളയല്ലേ ചെയ്യേണ്ടത്. അതിന് വളർത്തേണ്ട വളവും വെള്ളവും വെള്ളവും അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി വ്യക്തിയെ അല്ലെങ്കിൽ ആ ആ ജീവിതത്തെ കുറിച്ച് അവർ വളരാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് രക്ഷിതാക്കളിലൂടെ ആയിരുന്നാലും രക്ഷിതാക്കളായിരുന്നാലും അധ്യാപകരായിരുന്നാലും അവരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഈ മത്സരവേദികളിലൊക്കെ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അർഹമായ സ്ഥാനങ്ങളൊന്നും പലർക്കും കിട്ടാറില്ല. വേണ്ടപ്പെട്ടവരുടെ പിന്തുണ കൊണ്ടും പിൻപിൻതളവ് കൊണ്ടും അല്ലെങ്കിൽ പിരിമുറുക്കം കൊണ്ടും പലപ്പോഴും പലരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളാണ്. കയറി വരേണ്ടവർ ദേശങ്ങളിൽ പിന്നെ ഓരോ സമൂഹത്തിനും നിലവിൽ ഉന്നതമായി കയറി വരേണ്ട കഴിവുള്ളവർ പലപ്പോഴും തള്ളപ്പെട്ട് താണു പോകുന്ന, അതുപോലെ പണത്തിൻ്റെ ആയിരുന്നാലും ബന്ധ വ്യക്തി ബന്ധങ്ങളുടെ വഴിയിലൂടെ ആയിരുന്നാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരെയും ഒതുക്കി നിർത്തുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലർക്കും ചിലപ്പം വിഷമമുണ്ടായിരുന്നവരും ചിലർക്കും ചില ചിന്തിക്കും ഇതെല്ലാം പിന്നെ പിന്നെ ഇവിടെ ഉള്ളിലുള്ള അമർഷങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു അമർഷവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് നേരത്തെ പറഞ്ഞത്, ഒരുത്തരം നമ്മൾ എത്ര ഒതുക്കിയിരുന്നാലും പുറത്ത് വരേണ്ടവരാണെങ്കിൽ അത് പുറത്തു വന്നിരിക്കും, അത് സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ അങ്ങനെയുള്ളവനാണെങ്കിൽ അവനെ അവന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് അവനെ പുറത്ത് കൊണ്ടുവരണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഗുരുക്കന്മാരൊക്കെ ഗുരുക്കന്മാരായിട്ടുള്ളവർ, ഞാനടങ്ങുന്ന ഗുരുക്കന്മാരെന്ന് പറയുന്നവർ ചെയ്യേണ്ടത്. അതുപോലെ ഞാനടങ്ങുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ മാനിക്കുകയും ബഹുമാനിക്കുകയും അവരെ ഗുരുക്കന്മാരെ പറഞ്ഞിരുന്നത് മനസ്സിലാക്കി അത് താഴ്മയോടെ കാണുവാനുള്ള മനസ്സും വിദ്യാർത്ഥികൾക്കും അതുപോലെ അതിനുള്ളവരും ഉണ്ടായിരിക്കും എന്നൊക്കെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കാൻ നിൽക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. എൻ്റെ ജീവിതാനുഭവം പങ്കിടാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വൺ ക്യൂ എന്ന് പറയുന്ന ചാനൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട്, ഇതൊരു ഒരു നീളമുള്ളൊരു ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു സംഭവിച്ച് എൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു അവസരമായിരുന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അവസരങ്ങളെന്ന് പറയുന്നത് പിന്നെ ഇല്ല എങ്കിൽ പിന്നെ ഒരു ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് കയറി വരാറുണ്ട്. ചിത്രകാരനായിരുന്നാലും ചോരില്ലാതെ അവിടെ വരെ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അവസരങ്ങളാണ് അവൻ്റെ ജീവിതത്തിലാണ് അവൻ മനസ്സിലായിട്ടുള്ളത്. നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് ചിലപ്പം ദൂരെ കൂടി കാണിക്കും, അവരെ രൂപരേഖ കണ്ട് ചിലപ്പം വിചാരിക്കും അവൻ അഹങ്കാരി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ അതൊന്നുമില്ല, ചില മിണ്ടിയില്ല എന്ന് വിചാരിച്ച് അഹങ്കാരിയാണോന്നുമില്ല, അവൻ്റെ ഉള്ളറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അയാൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത് വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ അതിലുള്ള ഹൃദയം തുറക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എൻ്റെ ഈ തുടക്കം മുതൽ എൻ്റെ ബാല്യകാലം മുതലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഇനി അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു ദൈവം അവസരം തന്നാൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, നമ്മൾ ജീവിക്കുന്ന കാലം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം ഒരു നമ്മളിൽ എന്താണോ ദൈവം തന്നത് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ലോകം ആഗ്രഹിക്കുന്നത് അത് നമുക്ക് മറ്റുള്ള കൊടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും സമയം ഈ ചാനലിലൂടെ എനിക്ക് പിന്നെ നിങ്ങളോട് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. എനിക്ക് അവസരം തന്ന, സംസാരിക്കാൻ അവസരം തന്ന ഒൺക്യൂ എന്ന ചാനൽ, പ്രത്യേകിച്ച് അതിനകത്ത് അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രശാന്ത് കുറ്ററ, പ്രശാന്ത് എനിക്ക് സഹപ്രവർത്തകൻ എന്നുള്ള ഉപരിയായിട്ട് അവനെൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. അത്രയും എനിക്ക് സ്നേഹമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എത്രയൊക്കെ വലുതായിരുന്നാലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് തുല്യമാണല്ലോ. അപ്പോൾ അവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിന് തോൽപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.